നമസ്കാരം. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട കെ വി തോമസിനി എ കെ ജി സെൻട്രലിൽ പോയി അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് കെ മുരളീധരൻ. 2020 അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അവർ വർഗീയ കക്ഷികളല്ല എന്നും മുരളീധരൻ വ്യക്തമാക്കി. 2020 യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ അവർ പിന്തുണച്ചാൽ സ്വാഗതം ചെയ്യും. പാരസ്യമായി തന്നെ വോട്ട് അഭ്യർത്ഥന നടത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്നുള്ള തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സുവർണ അവസരമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റായിപ്പോയി. മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ പോയി വന്നതിൽ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം തൃക്കാക്കരയിലെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് കെ വി തോമസ് പറഞ്ഞു. പി ടി തോമസിന്റെ ആദർശം ഉമാ തോമസും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2020 വോട്ട് തേടുന്നത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന്റെ ദാരിദ്ര്യമാണെന്നും പി ടി തോമസിന്റെ ആദർശം ഉമാ തോമസ് മനസ്സിലാക്കണമെന്നും കെ വി തോമസ് പറഞ്ഞു. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിക്കപ്പെടുന്ന തൃക്കാക്കരയിൽ എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങിയാണ് പ്രചാരണം നയിക്കുന്നത്. പ്രചാരണ ചുമതലയുള്ള 60 എൽ ഡി എഫ് എം എൽ എമാർ മണ്ഡലത്തിൽ തുടരും. ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് തുടക്കത്തിൽ ഉയർത്തിയ ആരോപണം ഗുണകരമാകുമെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ. മണ്ഡലത്തിന്റെ ചരിത്രം നിലനിർത്തുക എന്നത് യു ഡി എഫിന് വെല്ലുവിളിയാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടത്തുന്ന യു ഡി എഫിന്റെ പ്രതിഷേധം പരാജയകരമാണെന്ന് വിലയിരുത്തപ്പെടുമെന്നും സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള വിലയിരുത്തലാകും തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് എന്നാണ് യു ഡി എഫ് പ്രചാരണം.